ഹലോ ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായം ഷുവറായിട്ടും കമൻ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതും യൂട്യൂബിലുണ്ടായ ഒരു അനുഭവം. 3-4 ദിവസം മുമ്പ് എനിക്കൊരു കമൻ്റ് വന്നു. കമൻ്റ് ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് കമൻ്റ് വായിക്കാം. ആ കമൻ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ഒരു ഫേക്ക് ഐഡിയിൽ നിന്നാണ് ഈ ഒരു കമൻ്റ് വന്നിരിക്കുന്നത്. ശരിക്കും ആ കമൻ്റ് കണ്ടപ്പോൾ ഞാനാകെ ഷോക്കായി. കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് അയാൾക്ക് 36,000 രൂപ നഷ്ടമായി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനൊരു ബിസിനസ്സിൻ്റെ ലിങ്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ കൊടുക്കാറില്ല. അത് നിങ്ങൾക്കറിയാം. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് എൻ്റേതായ കഴിവുകൾ നിങ്ങൾ കാണിക്കുക ചെയ്യുന്നത് അല്ലേ. ഇപ്പം ഞാൻ ഇത്രയോ ദിവസങ്ങളായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏതെങ്കിലും കമ്പനിയുടെ നെയിമോ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ പോയി ക്ലിക്ക് ചെയ്യോ, ഇതിൽ പോയി ക്ലിക്ക് ചെയ്യോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. ഇതിനിടയിലും എനിക്ക് കുറച്ച് ഐറ്റംസ് ഫ്രീ ആയിട്ട് കിട്ടി. അതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കമൻ്റ് വായിക്കാം കേട്ടോ. മുഹമ്മദ് 7B986 എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്ന് വന്ന കമൻ്റാണ്. ഇത് ഫേക്ക് ഐ ഡി ആണ്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. കമൻ്റ് ഇങ്ങനെയാണ്, ഇത് ഫേക്കാണ്, ഇതിലാരും പോയി പെടരുത്. എൻ്റെ വീഡിയോയ്ക്ക്, അതും ഞാൻ എന്തോ വീട്ടുകാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോക്ക് വന്ന കമൻ്റാണ്, ഇത് ഫേക്കാണെന്ന്. ഞാൻ അതിനകത്ത് എൻ്റെ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിലാരും പോയി പെടരുത്. ഞാൻ പെട്ടു. എൻ്റെ 36,000 രൂപയാണ് എനിക്ക് നഷ്ടമായത്. ഇവർ വർക്ക് എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരാതെ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മളെ ഇതിൽ നിന്നും പർച്ചേസ് ചെയ്യിപ്പിക്കും. പിന്നീടാണ് നമ്മൾക്ക് ഇതിൽ എന്താണ് വർക്ക് എന്ന് മനസ്സിലാവുന്നത്. ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ എന്ന് വെറുതെ പറയുന്നതാണ്. ഇതിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് എൻ്റെ അനുഭവമാണ്. ആരും പോയി പെടരുത്. സത്യം പറയാലോ, എനിക്ക് ട്രെൻഡിയോൾ എന്ന് പറയുന്ന ഒരു സൈറ്റല്ല, ഒരു ഓൺലൈൻ ഇതാണ്, ഒരു ബിസിനസ്സാണ്. അതിൽ നിന്നാണ് എനിക്ക് കുറച്ച് ഡ്രസ്സസ് വന്നിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ സാധാരണ ടോക്സ്, ഇപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കില്ലേ, അങ്ങനെയുള്ള ഒരു വീഡിയോക്കാണ് ഈ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാനാണെങ്കിൽ എൻ്റെ ട്രെൻഡിയോളിൽ നിന്ന് കിട്ടിയ ആ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു കമൻ്റ് വരണമെങ്കിൽ ഇതാരായിരിക്കും ഇട്ടിരിക്കുക? ഞാനാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡാണ്. ഞാനിതൊന്നും ആരോടും ഷെയറും ചെയ്തിട്ടില്ലല്ലോ എനിക്ക് കിട്ടിയത്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനൊരു കമൻറ്റ് വന്നത് എന്തായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചു നിന്നു. ഞാൻ ഇക്കാനോട് പറഞ്ഞു, നമുക്കിത് അന്വേഷിക്കണം. കാരണം ഇത് ഇങ്ങനെ ഒരു കമൻ്റ് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഞാനിത് ഇതിനകത്ത് ഫ്രീ കിട്ടിയത് ഞാൻ പറയുന്നില്ല. പറയാത്തതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു കമൻറ്റ്. നിങ്ങളും ചിന്തിച്ച് നോക്കുക, ആരായിരിക്കും? ഞാനിത് ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ഷെയർ ചെയ്യാതെ ഇങ്ങനൊരു കമൻറ്റ് വരണമെങ്കിൽ ഇതിലെന്തോ എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു, ഈ വീഡിയോ അതിനകത്ത് കമൻ്റ് ഇട്ടു, റിപ്ലൈ കൊടുത്തു, നീ എന്തുദ്ദേശിച്ചിട്ടാണ് ഇങ്ങനൊരു കമൻറ്റ്? ഞാനാണെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോയ്ക്ക് താഴെ ഇങ്ങനൊരു കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റെ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ഏതെങ്കിലും ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യാനൊന്നും ഞാൻ പറയാറില്ല. ഞാൻ ഒരിക്കലും പറയത്തുമില്ല, കാരണം എനിക്കറിയാം ബിസിനസ് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് വരണമെങ്കിൽ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത്? ഞാൻ എന്തായാലും ഇത് ആരെന്ന് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുത്തു. റിപ്ലൈ കൊടുത്ത സമയത്ത് എന്ത് ചെയ്തെന്നറിയോ, അവർ ഐഡിയുടെ പേരങ്ങ് മാറ്റി. പേര് മാറ്റിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഷുവറായിട്ടും ലീഗലായിട്ട് പോകും. കാരണം ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ ഒരു ഫേക്കാണെന്ന് പറയുമ്പോൾ അത് എന്നെ ഫേക്കാണെന്ന് പറഞ്ഞതിന് തുല്യമാണ് അല്ലേ. സ്വാഭാവികമായിട്ട് ഈ കമൻറ്റ് ചില ആൾക്കാരൊക്കെ കമൻറ്റ് നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. കമൻറ്റ് നോക്കി നിൽക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു പേടി തോന്നും, ഇങ്ങനെയാണ് ഇവരുടെ വീഡിയോ കാണുക, അങ്ങനെ സ്വാഭാവികമായിട്ട് ചിന്തിക്കൂലേ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ സ്പോട്ടിന് തന്നെ അവർ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒന്നിനെയും പറ്റിയിട്ടും ഒരു ധാരണയും ഇല്ലാത്ത ഏതോ ഒരു അസൂയ പിടിച്ച ഒരു പിശാചങ്ങളാണ് ഈ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. അസൂയ മൂത്ത് ഭ്രാന്തായിട്ട് നമ്മുടെ വീഡിയോ പോലും കാണാതെ ഇങ്ങനൊരു കമൻറ്റ് ആരും ചെയ്യില്ല അല്ലേ.
അപ്പം ഞാൻ എന്നിട്ട് ഇക്കാനോട് പറഞ്ഞു, ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്കിത് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇക്കാൻ്റെ കയ്യിൽ കൊടുത്തു, ഇവിടെ ഒരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റിൽ പോയിട്ട് ഈ ഒരു ഐ ഡി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് കണ്ടുപിടിച്ച് തരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിയാൻ പറ്റി. അപ്പോൾ ഇക്കാനോട് പറഞ്ഞു, ഒരു പക്ഷേ നമ്മൾ അടുത്തറിയുന്ന ആരെങ്കിലും ആണെങ്കിൽ പിന്നെ നമുക്ക് അവരോട് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ദേഷ്യവും അതൊക്കെ തോന്നും, അതുകൊണ്ട് നമ്മൾ അറിയാൻ പോകുന്നില്ല, അറിഞ്ഞാലും ഞാൻ നിന്നോട് പറയില്ല എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഫേസിലത് കാണാം, നമുക്കിപ്പോൾ അവരെ കാണുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു മുഖത്ത് നമുക്ക് രണ്ട് മുഖമില്ലല്ലോ, ഒരേ ഒരു മുഖമല്ലല്ലോ, അഭിനയിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് നമ്മുടെ ഫേസിൽ കാണും. അപ്പോൾ അതുകൊണ്ടൊക്കെ പറഞ്ഞു, ഞാൻ അറിയുകയാണെങ്കിലും ഞാൻ ഒരിക്കലും നിന്നോട് പറയില്ല, ഞാൻ എൻ്റെ മനസ്സിൽ വയ്ക്കും, അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ 36,000 or 50,000 ഒക്കെ പോയിട്ടുണ്ടോ? എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഷുവറായിട്ടും ഇന്ന് പറയണത്, കാരണം എന്നെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് അല്ലേ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് 36,000 പോയി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഷോക്കാവും നമുക്കൊക്കെ. ആ അപ്പോൾ ചില ആൾക്കാർ പറയും ഇങ്ങനെയുള്ള കമൻ്റൊക്കെ വരാം, നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. ഇതിനകത്ത് കുറേ ആൾക്കാർ ചില വീഡിയോയ്ക്ക് വന്നിട്ട് പറയും ഇത്താ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യേണ്ട, പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യമായതുകൊണ്ട് നമുക്ക് മൈൻഡ് ചെയ്തേ പറ്റുള്ളൂ, ക്യാഷ് പോയി എന്നാണ് അവർ പറഞ്ഞത് അല്ലേ. അത് 5-10 36,000 റുപ്പീസാണ് പോയതെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്കത് പ്രതികരിച്ചേ പറ്റുള്ളൂ. ഈ കമൻറ്റ് മറ്റുള്ളവർ കാണുകയാണ്, ഞാനത് ഡിലീറ്റ് ചെയ്തെങ്കിലും ആദ്യമുള്ള ആൾക്കാർ ചില സമയത്ത് ചില കമൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്തെങ്കിലും അത് ഇട്ട സമയത്ത് കുറച്ച് ആൾക്കാർ കാണുമല്ലോ, അപ്പോൾ അവർ തെറ്റിദ്ധരിക്കും. കാരണം ഓ ഇവരുടെ വീഡിയോ കണ്ടിട്ട് 36,000 പോയി, ഇവരുടെ വീഡിയോ എങ്ങനെ കാണും, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടേ. സ്വാഭാവികമായിട്ട് ആരും ചിന്തിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എനിക്ക് ഫ്രീ കിട്ടിയ ഐറ്റം അതിൻ്റെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു കമൻറ്റ് വരണമെങ്കിൽ അത് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്കിതാ ഫ്രീ കിട്ടി, ഈ ലിങ്കിൽ പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിന്തിക്കണം കേട്ടോ. ആ ഇങ്ങനൊരു കമൻറ്റ് വരുവാണെങ്കിൽ ആ കുഴപ്പമില്ല, കാരണം ആ ഇവർ ആ ലിങ്ക് അവിടെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനൊരു തെളിവുണ്ട്, അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോവും, ആ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇവർ ഈ കമൻറ്റ് ഇട്ടിട്ട് 3-ാമത്തെ ദിവസമാണ് ഞാൻ എനിക്ക് ഫ്രീ ആയിട്ട് വന്ന ഐറ്റംസിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അതും ട്രെൻഡിയോ എന്നാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഞാൻ ആരോടും ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ കൂപ്പൺ കോഡ് ആവശ്യമുള്ളവർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 50% ഓഫർ കിട്ടും എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ പോയി നിർബന്ധമായിട്ട് ക്ലിക്ക് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. കാരണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെർച്ചേസ് ചെയ്യണമെങ്കിൽ ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് 50%, 65% ഡിസ്കൗണ്ട് കിട്ടും. അതുകൂടാതെ നമുക്കും എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും അതിൽ. ആരെങ്കിലും പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്തെങ്കിലും പോയിൻസോ അങ്ങനെ എന്തെങ്കിലും കിട്ടും, ആ പോയിൻസ് വെച്ചിട്ട് ഒരു പക്ഷേ നമുക്ക് വീണ്ടും അതിൽ നിന്ന് പെർച്ചേസ് ചെയ്യാൻ പറ്റുമായിരിക്കാം, എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്, ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഓക്കെ, എനിക്കിത് ആദ്യമായിട്ടാണ് ട്രെൻഡിയോൾ നിന്ന് ഇങ്ങനൊരു ഗിഫ്റ്റ് വരുന്നതും. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയെ പറ്റി ആർക്കെങ്കിലും വല്ലതും അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഫേക്ക് ഐഡിയാണ്, 100% ഷുവറാണ്. പക്ഷേ ഇവിടെ ഫേക്ക് ഐഡിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയും ചെയ്യും. ഇവിടെ ഭയങ്കര ശിക്ഷയാണ് ഇവിടുത്തെ റൂൾസ് അനുസരിച്ച്. ഇത് UAE ആണ്, നാടല്ല. ഇവിടെ ജസ്റ്റ് കംപ്ലയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേ അകത്ത് കിടക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് ഇവിടെ. ബോഡി ഷെയ്മിങ്, ഒരാളെ പറ്റി കളിയാക്കുക, ചിരിക്കുക, ഇത് സ്ത്രീകൾക്ക് പിന്നെ അത്രയും വാല്യൂ ഉള്ള ഒരു രാജ്യമാണിത്. അപ്പോൾ അറിയാലോ. അപ്പം അതുകൊണ്ട് ഫേക്ക് ഐഡിയിൽ നിന്നും കമൻ്റ് ഇടുന്നവർ സൂക്ഷിക്കുക. ഷുവറായിട്ടും ഇനി ഇതുപോലെയുള്ള കമൻസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ച് അവരുടെ പേരും അഡ്രസ്സും സഹിതം ഞാൻ വീഡിയോയിൽ കൊണ്ടുവരും. നാറ്റിക്കും ഞാൻ. അപ്പോൾ ഇനി അങ്ങനെയുള്ള ഫേക്ക് കമൻസ് ഇടാൻ പാടില്ല. അതുകൂടാതെ വേറൊരു കമൻറ്റ് കൂടിയുണ്ട്, ഒരു മുംതാസ് എന്ന് പറഞ്ഞ ഒരു ഐഡിയിൽ നിന്ന് വന്ന കമൻറ്റാണ്. എനിക്ക് അഹങ്കാരം കൂടുതലാണ്, ഞാൻ എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കുന്നത്, നമ്മൾ ഈ സംസാരിക്കുന്നതിനെ പറ്റിയിട്ടാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അതും എനിക്ക് തോന്നി ആരോ ഫേക്ക് ഐഡിയിൽ വന്ന് പറഞ്ഞ കമൻ്റാന്നുള്ളത്. അത് ഞാൻ സോഹയ്ക്ക്, മോൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, മലയാളം തീ കുറച്ച് പോക്കാണ് ആൾ, കാരണം ഞങ്ങളുടെ കാസർഗോഡ് സ്ലാങ്ങിലാണ് ആൾ സംസാരിക്കുക,
ആള് നാട്ടിലുണ്ടായിട്ടേ ഇല്ല. എപ്പോഴെങ്കിലും ഈ വെക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ പോകാം. പക്ഷേ ആള് ഫുള്ളായിട്ട് സംസാരിക്കുന്നത് ഞങ്ങളുടെ കാസർഗോഡ് സ്ലാങ് ആണ്. അത് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ജനിച്ച ഞങ്ങളുടെ ആ ഒരു ഇതായിരിക്കാം, പറയാൻ പറ്റില്ല. അപ്പം ഞാൻ സോഹനോട് പറയും, സോഹാത്ത് സംസാരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം എല്ലാവർക്കും മനസ്സിലാവില്ല. നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുണ്ട്. ചില ആൾക്കാർക്കൊക്കെ നമ്മുടെ നാട്ടുകാർക്കൊക്കെ നല്ല രീതിയിൽ മനസ്സിലാവും നമ്മുടെ സ്ലാങ്. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ കാസർഗോഡ് സ്ലാങ് അങ്ങനെ മനസ്സിലാവണമെന്നില്ല. ഞങ്ങളുടെ സ്ലാങ് ഞങ്ങൾക്ക് അഭിമാനമാണ്. ഇപ്പം ഞാനാണെങ്കിലും ഞാൻ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിലും നമ്മുടെ വീട്ടുകാരോട് ഫ്രണ്ട്സിനോടൊക്കെ ഞങ്ങളുടെ സ്ലാങ്ങിലാണ് സംസാരിക്കുക. പക്ഷേ ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഞാൻ സ്ലാങ് മാറ്റും. ഇപ്പം തൃശ്ശൂരുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ സ്ലാങ്ങിലോട്ട് പോകും, കാസർഗോഡുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ സ്ലാങ്ങിലോട്ട് പോകും. അതുകൊണ്ട് ആൾക്കാർക്ക് എന്നെ അങ്ങനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഏത് നാട്ടിലാണ് അല്ലെങ്കിൽ ഏതാണ് എൻ്റെ സ്ഥലം എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റാറില്ല. അപ്പം ഞാനെന്ത് ചെയ്തു, സോഹൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ സോഹ ആ ഒരു സ്ലാങ്ങിൽ സംസാരിച്ചു കഴിഞ്ഞാലും അതെന്താ മോൾ അങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു സോഹനോട്, നീ ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചോ, അതാണെങ്കിൽ ഈസിയിൽ അങ്ങ് പോയിക്കോളുമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അഹങ്കാരമാണ്, എനിക്ക് അഹങ്കാരമാണ്. അവർ ചോദിച്ചെന്താണെന്നറിയോ, നീ ഒരു യു ഒരു മലയാളി അല്ലേ, അപ്പം അവരവിടെ ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ കമൻറ്റും കൂടി ഞാൻ സൈഡിൽ കൊടുക്കാം, യു ഒരു മലയാളി അല്ലേ ഇങ്ങനെ അഹങ്കരിക്കണമെന്ന്, അങ്ങനെ എന്തോ ഒരു കമൻറ്റ് അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കാണ്. അപ്പോൾ അവർ അവിടെ യൂന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒന്നുകിൽ അവർ നീന്ന് തന്നെ പറയാം, യൂന്ന് പറയേണ്ട ആവശ്യമില്ല, അവരവിടെ ഇംഗ്ലീഷല്ല യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കറിയില്ല ഇവർക്കൊക്കെ എന്താ പറ്റിയെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് 36,000 റുപ്പീസ് പോയതെന്ന് പറയുമ്പോൾ അതെന്തായാലും മറ്റുള്ളവരും കൂടി അറിയണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമായി, ഞാൻ അങ്ങനെ വിഷമിക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ ഈ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്കത് ഷെയിം ആൻഡ് പിന്നെ വിഷമവും രണ്ടും കൂടിയായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്നുകിൽ മാക്സിമം ഷെയർ ചെയ്യുക, കാരണം ഇത് മറ്റുള്ളവർ അറിയണം. ഇത് ആരാണെന്ന് അറിയാൻ പറ്റുവാണെങ്കിൽ അതുകൂടി നിങ്ങൾ പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.